ഗുഡ് മോർണിംഗ് ഗായ്സ്. സോ സമയമില്ല, വേഗം പറയാണ്, ഞങ്ങളിപ്പോൾ ട്രെക്കിങ്ങിന് പോവാണ്. എല്ലാവരും ഫുൾ ബ്ലാക്ക് ഓൺ ബ്ലാക്ക് ഇട്ട് പോവാണ് വിത്ത് അഡ്വെഞ്ചർ വോയിസ് ടീം. അപ്പോൾ യാ, ഞങ്ങൾ നിങ്ങളെയും കൊണ്ടുപോകുന്നുണ്ട്. സോ പോലെ ഗോ. അട്ട വരില്ല, അതുകൊണ്ടങ്ങ് തൊള്ള തുറക്കല്ലേ കുറച്ച്. ഇവിടെ വരെ എത്തുന്നു വിചാരിച്ചില്ല, ഇനി മുന്നോട്ട് പോവാനാണ് പ്ലാനില്ല. നല്ല വ്യൂ ആണ്, അടിപൊളി വ്യൂ ആണ്. ലൈഫില് നമ്മുടെ അഡ്വഞ്ചർ ബോയ്സ് ടീമിന്റെ കൂടെ ഉള്ളത് ട്രെക്കിങ്ങിലാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് ടൈമാണ് ട്രെക്കിങ്ങിന് വരുന്നത്. ലൈക്ക് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ബിഗ് താങ്ക്സ് ടു അഡ്വഞ്ചർ ബോയ്സ് ടീം, എടുത്തു പറയണം. അവരുടെ സർവീസും ആയാലും എല്ലാം ആയാലും ഫുഡ് ആയാലും ഒക്കെ അടിപൊളിയാണ്. ശരിക്കും എൻജോയ് ചെയ്തു. ഇതാ നമ്മൾ പകുതി എത്തിയിട്ടുള്ളൂ, ഇനി കുറെ കയറാണ്ട്. നല്ല എന്താ പറയാ, അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ലൈക്ക് ആ ട്രക്ക് ചെയ്യാത്ത ആരും ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും ലൈഫിൽ ഒരു വട്ടെങ്കിലും ട്രക്ക് ചെയ്യണോ. പിന്നെന്താ, ലൈക്ക് നമ്മളിങ്ങനെ അവിടെ അടിച്ചു പൊളിക്കുകയാണ്. താങ്ക്സ് ടു അഡ്വഞ്ചർ വോയേജ്, ബിഗ് താങ്ക്സ്. ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് ശരിക്കും മിസ്സായനെ. അടിപൊളി. അയ്യോ പോട്ടെ, അയ്യോ അയ്യേ നടക്കാൻ വയ്യേ, പോരേ പോട്ടേ കരയാൻ വയ്യേ. Thank you.
എപ്പോഴും അവർ സപ്പോർട്ട് ചെയ്യുന്നു. ഇല്ല സിമ്പിളാ അവിടുന്നല്ല കുറച്ച് ഇവിടെ നിന്ന് വെച്ച് കയറിയാ മതി. അതിലല്ല 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 കുറച്ച് ഇവിടെ നിന്ന് കയറിയാ മതി. നീ അവിടുന്ന് അവിടെ നോക്ക്. അടിപൊളി വ്യൂ ആണ് ഞാൻ കാണിച്ചു തരാം. സീ ദ വ്യൂ ആൻഡ് റൈഡർ ഗേൾ ഉണ്ട്. ഉമ 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 ഹായ് പറാ. ഹായ്. ഇത് കാണിച്ചുള്ള ആളൊന്നല്ല കേട്ടോ, റൈഡർ ആണ്. എവിടെയൊക്കെ പോയിട്ടുണ്ട്? എവിടേക്കോ പോയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേറുന്നത് ട്രക്കിങ് ഇങ്ങനെ ഇങ്ങനെ സ്പൈഡർ ഗേൾ കയറുന്ന പോലെയൊക്കെ ഇങ്ങനെ കയറി പോണത് നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ ഇനി നമ്മൾ അവിടെ എത്തിയിട്ട് വ്യൂ പോയിന്റ് എത്തിയിട്ട് കാണിച്ചിടാം അല്ലേ അനുജോ? എല്ലാ ബ്ലൂംസിന് ഏറ്റവും മുകളിലുള്ള ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫിൽ. അപ്പോൾ ഇത് ശരിക്കും ക്യാമറയിലൂടെ എത്ര ക്യാപ്ചർ ആയി നമുക്കറിയില്ല, പക്ഷെ നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. പിന്നെ നമുക്കിത് മുകളിലേക്ക് പോകാനുള്ള പെർമിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതുവരെയാണ് പോയിട്ട് നടന്നത്. ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞത് ശരിക്കും നമ്മുടെ ലൈഫിലോട്ടെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അബ്ബയും പിന്നെ ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കയറാൻ. പക്ഷെ ഇറങ്ങുമ്പോൾ ഞാൻ പഠിച്ചു. മറ്റേ ഉമ്മാന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്തു, പിന്നെ അബ്ബ ഹെൽപ്പ് ചെയ്തു, അപ്പോൾ പഠിപ്പിച്ചു തന്നു. അപ്പോൾ ഫ്രണ്ട്സ് അപ്പോഴുണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ഇറങ്ങുമ്പോൾ എളുപ്പമാണ്, പക്ഷേ ഇറങ്ങുമ്പോൾ ഒട്ടും എളുപ്പമല്ല കേട്ടോ. ഇറങ്ങുമ്പോഴാണ് കുറച്ച് പാട്, പക്ഷെ കയറുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ നല്ല ശ്രദ്ധിച്ചിട്ട് നമ്മൾ കയറി ഇതിട്ടൊക്കെ പോകണം. നല്ല രസമായിരുന്നു. അബ്ബയും ഫ്രണ്ട്സും എൻ്റെ പച്ചത്തെ ട്രിപ്പാണ്, അബ്ബൻ്റെയും ഫ്രണ്ട്സിൻ്റെയും കൂടെ ഒക്കെ ഉള്ളത്. എനിക്ക് മുമ്പോട്ട് എനിക്ക് ആ കുത്തിയിട്ട് കാലു പഠിച്ചു പഠിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ കുറച്ച് ട്രക്കിംഗ് കാര്യങ്ങളും? എനിക്ക് അബ്ബൻ കേട്ടോ, അബ്ബൻ്റെ കൂടെയുള്ള ആദ്യത്തെ ട്രക്കിംഗ് ആണ് എൻ്റെ. പിന്നെ അബ്ബാണ് അബ്ബ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കയറി വന്നത്. ദിസ് ഈസ് ഉമ്മ. ഉമ്മ എന്നെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടോ, ഇങ്ങനെ ഗൈഡ് ചെയ്തന്നു. ഇൻഷാല്ലാ അടുത്ത ട്രക്കിംഗ് ഞാൻ പഠിക്കും. കോമഡി പഠിച്ചു പഠിച്ചു, അതാണ്. രണ്ടു മിനിറ്റ് റെസ്റ്റ് ചെയ്യാം. അയ്യോ എന്റെ ദൈവമേ നടക്കാൻ വയ്യല്ലോ, അയ്യോ എന്റെ ദൈവമേ നടക്കാൻ വയ്യല്ലോ, അട്ടകടിയേറ്റ ജനങ്ങൾക്ക്.
നടക്കാൻ വയ്യല്ലോ, അയ്യോ എന്റെ ദൈവമേ നടക്കാൻ വയ്യല്ലോ. അയ്യോ അയ്യേ, നടക്കാ വയ്യേ, എത്തിയാക്കളോ സാരോ ഫുള്ള അട്ട കടിച്ച് സിനായി. Finally, I did it. അടിപൊളി എക്സ്പീരിയൻസ്. അടിപൊളി എക്സ്പീരിയൻസ്. രണ്ട് അബ്ബ അബ്ബ ഹായടാ, അബ്ബ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെട്ടു. അതെ, എല്ലാവരും ഇങ്ങനെ ട്രക്കിങ്ങിന് പോവാ, ഉപ്പമാൻ്റെ കൂടെ പോകണം. വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് അല്ലേ നിജോ? ഇത് എന്താ, എന്നെ ആകെ ഒരു അട്ട കടിച്ചിട്ടുള്ളൂ. അട്ട എക്സ്പീരിയൻസ്, സോ നൈസ്. അട്ട കടിക്കണത് നല്ലതാണ്, ഞാനും പേടിക്കണ്ട. അപ്പോ നമ്മുടെ ട്രക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇതാണ് നമ്മുടെ അഡ്വഞ്ചർ ബോയ്സ് ടീം. ഹായ്, എല്ലാവരും ഞാന്. അപ്പൊ അഡ്വഞ്ചർ ബോയ്സ് ടീമിനെ പറ്റി പറയാണെങ്കിൽ, അപ്പൊ അഡ്വഞ്ചർ ബോയ്സ് ടീമിനെ കുറിച്ച് പറയാണെങ്കിൽ എന്താ പറയുന്നത്, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു, അടിപൊളി ടീമായിരുന്നു. എല്ലാവരും ഇവരെ കോണ്ടാക്ട്, ട്രാവൽ കമ്മ്യൂണിറ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവര് ട്രക്കിങ്ങോ എല്ലാ പാക്കേജും എവിടെ പോവാനോ അല്ലെച്ച് പോവാനോ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവരുടെ മണാലി ട്രിപ്പ് വരുന്നുണ്ട് ന്യൂ ഇയറിന്. അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇവൻ്റെ ഒരു കമ്മ്യൂണിറ്റി ഓക്കെ, ഇവൻ്റെ കമ്മ്യൂണിറ്റി തുടങ്ങിയത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നാല് ഫ്രണ്ട്സ് ഇവർ കോളേജിൽ നിന്ന് ട്രിപ്പ് പോയി. എവിടെ? ലഡാക്കിലേക്ക് ട്രിപ്പ് പോയപ്പോൾ അപ്പം അവർക്ക് ഉണ്ടായ ഐഡിയ ആണ് അല്ലേ, എന്തായാലും ഞാനും പോവാൻ പോലെ. അങ്ങനെ 2017 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ട്രാവൽ ചെയ്തപ്പോൾ പിന്നെ നമുക്കിത് ട്രാവലിങ്ങിനോടുള്ള ഇൻസ്പിറേഷൻ കൂടിയിട്ട് ഈ ഒരു ഫീൽഡിൽ നിന്ന് പുറത്തു പോകാൻ തോന്നുന്നില്ല. അതുകാരണം നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ കുറച്ച് ട്രിപ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി. ഇപ്പോൾ കുറെ ക്യാമ്പുകളും ആദ്യം പരീക്ഷിച്ചത് നമ്മളെ പിന്നെ ടാർഗറ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ. അടിപൊളിയാണ്, ഇനിയും നല്ലോണം പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടാവട്ടെ. അപ്പൊ എല്ലാരും അഡ്വഞ്ചർ ബോയ്സിനെ കോണ്ടാക്ട് ചെയ്യാം അല്ലേ. പിന്നെ എനിക്ക് നമ്മുടെ സ്റ്റേയും കാര്യങ്ങളും നമുക്ക് ചെയ്തിരുന്നത് എല്ലാ ബ്ലൂസും ആണ് നല്ല അടിപൊളി എല്ലാ ബ്ലൂംസ് ആണ്. നല്ല അടിപൊളി സ്റ്റേക്കേഷൻ ആയിരുന്നു, നല്ല കംഫർട്ടബിൾ ആയിരുന്നു, പിന്നെ നല്ല ഫുഡായിരുന്നു, അത് എടുത്തു പറയണോ. നല്ല സർവീസ് ആണ്, അപ്പോൾ അവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്, അഡ്വഞ്ചർ ബോയ്സിന് താങ്ക് യു സോ മച്ച്. ഓക്കെ, പിന്നെ എൻ്റെ കൂടെ ഉള്ള ഈ രണ്ട് ചില്ലക്കാരല്ല കേട്ടോ, എവിടെ മോളിൻ്റെയൊക്കെ പോയ ആളാണ്, ഒറ്റയ്ക്ക് പോയതാണ്. ഐശ്വര്യ ആൻഡ് ഉമ്മ പറഞ്ഞു. ഹലോ, എൻ്റെ പേര് ഐശ്വര്യ, ദി സോളോ സൈക്ലിസ്റ്റ് ഓഫ് ദി കോർഡിനേഷൻ റൈഡ്. ഒറ്റയ്ക്ക് ഞാനൊരു 4 രാജ്യം സൈക്കിളിൽ കവർ ചെയ്തിരുന്നു, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ ആൻഡ് ബംഗ്ലാദേശ്. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഓൾ ഇന്ത്യ മോട്ടോക്രോസ് ബൈക്ക് റേസറും കൂടിയാണ്. അടിപൊളി. അപ്പോ ഉമ്മ പറയും, ബംഗ്ലാദേശിൽ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോയ ആളാണ്. അപ്പൊ ഹായ്, ഞാൻ ഉമ്മ. ഞാൻ 2019 ഒരു ചെറിയ യാത്രയായിട്ട് ഇറങ്ങിയത്. സോ ഐ ട്രാവൽ 8 states ആൻഡ് യൂണിയൻ ടെറിട്ടറി വിത്ത് അബ്സല്യൂട്ട്ലി 0 money ഇൻ ഹാൻഡ്. സോ യാ, പക്ഷേ ഒറ്റയ്ക്ക് യാത്ര ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ദ കംപ്ലീറ്റ് ജേർണി വാസ് നോട്ട് സോളോ, ബിക്കോസ് ഐ ട്രാവൽ വിത്ത് ലോട്ട് ഓഫ് ഹിച്ച് ഹൈക്കേഴ്സ് ഓൺ ദി ജേർണി. സോ
അപ്പൊ പൊളിയാണ് തന്നെ, അത് തന്നെ. അപ്പൊ അതാണ് നമ്മുടെ ക്യാമ്പും കാര്യങ്ങളും. പിന്നെ എല്ലാരും പോയിട്ടു, ഞങ്ങള് മാത്രമേ ഉള്ളൂ. അപ്പൊ യെസ്, ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ കമന്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത വീട്ടിൽ കാണാം. ബൈ. അയ്യോ അയ്യോ വയ്യേ നടക്കാൻ വയ്യേ പോണേ പോട്ടേ കരയാൻ വയ്യേ. ബൈ. പിന്നെ ഇവിടെ ഒന്ന് പറയട്ടെ, അത് ഇടയിൽ അടിയോ.